ക്ഷുദ്ര ജീവി, സ്വപ്പം മ്യൂസിക് കേൾക്കാം. പ്രളയത്തെ നോക്കി വിതുമ്പി പിന്നെ പ്രജകൾക്കു വേണ്ടി കരഞ്ഞു, പ്രിയമാർന്ന ജനസേവകൻ സജി ചെറിയാൻ ഒരഭിമാന താരമായി മാറി, ചെങ്ങന്നൂരിന്റെ അഭിലാഷമായി. സജി ചെറിയാന്റെ ഒരു പ്രസ്താവന ഇപ്പോൾ വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. ബി ജെ പി വിരുന്നിൽ പങ്കെടുക്കുന്ന ബിഷപ്പുമാർക്കെതിരെയായിരുന്നു സജി ചെറിയാന്റെ രൂക്ഷമായ വിമർശനം. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം, തമ്പി രണ്ട് കസേര എടുത്ത് പുറത്തേക്കിടുക. അതായത് മുന്തിരി വാറ്റിയതും കേക്കും ഒക്കെ കഴിച്ചപ്പോൾ മണിപ്പൂരിനെ അവർ മറന്നു എന്നാണ് പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2026 ഒക്കെ സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് വലിയ വിജയം ഉണ്ടാകും എന്നുകൂടി സജി ചെറിയാൻ ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. മനസ്സിലാക്കി കളഞ്ഞല്ല, അപ്പൊ അങ്ങനെ രോമാഞ്ചം കൂടി കുറച്ചുപേര് പോയി ഡൽഹിയിൽ. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ കേക്കിന്റെ പീസും പിന്നെ മുന്തിരിങ്ങ ഇട്ട് വാറ്റിയ സാധനവും. വടക്കിടക്കൻ സംസ്ഥാനങ്ങളും കേരളം അടക്കുന്ന സംസ്ഥാനത്ത് ബി ജെ പിക്ക് സീറ്റ് കിട്ടണം, അതിനാണല്ലോ വിളിച്ചത്. അല്ലെ, ഇവരുള്ള സ്നേഹം കൊണ്ടല്ലല്ലോ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്, പഞ്ചഭാവോ. ഈ പോയ ആളുകൾ ഒരു വാക്ക് ആ മണിപ്പൂരിൽ ഞങ്ങൾ പ്രതിധാനം ചെയ്യുന്ന സമൂഹത്തിൽപ്പെട്ട നൂറുകണക്കിന് ആളുകളെ കശാപ്പ് ചെയ്യുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്ന് ഇടപെട്ട് ഒരു വാക്ക് പറഞ്ഞു. ഉത്തരം പറ. ബി ജെ പിക്കാരന്റെ ഭീഷണിയുടെ മുമ്പിൽ, സംഘപരിവാറിന്റെ ഭീഷണിയുടെ മുമ്പിൽ മാലയിട്ട് ഞെളിഞ്ഞിരുന്ന് ഞങ്ങൾ ബി ജെ പി ആണെന്ന് പറയാൻ കഴിയുന്ന ചില പുരോഹിതന്മാരടക്കം കേരളത്തിൽ നിന്ന് എന്നെ കഷ്ടല്ലേ. വിശ്വാസികളെ കൊണ്ട് മതപരിധ്യക്ഷന്മാർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് കൂടി തന്നെയാണ് സജി ചെറിയാന്റെ ഈ പ്രസ്താവന എന്നൊന്ന് കരുതേണ്ടതുണ്ട്. അന്ന് നിലയ്ക്കലിനോട് ചേർന്ന മേഖലയിലായിരുന്നു ഇന്നലെ ഈ സജി ചെറിയാൻ ഈ പ്രസ്താവന നടത്തിയത്. അതുകൂടി ഓർത്തുകൊണ്ടാണ്, അതുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് പണി കിട്ടാൻ പോകുന്നു എന്ന രീതിയിൽ സജി ചെറിയാൻ പറഞ്ഞ ഭയങ്കരം തന്നെ. സ്വാഭാവികമായും അത് ഇടതുമുന്നണി എങ്ങനെ, പ്രത്യേകിച്ചും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ മതമേലധ്യക്ഷന്മാരെ അടക്കം പ്രകോപിപ്പിക്കരുത്, പ്രകോപിപ്പിക്കുന്നത് തങ്ങൾക്ക് ദോഷം ഉണ്ടാകുമെന്ന് ഇടതുമുന്നണിക്ക് കൂടി അറിയാം. ഐഡിയ വേണം, ഐഡിയ ഐഡിയ ഉണ്ടെങ്കിൽ കൊതുകിനെ ഷെഡ് ഇടിപ്പിക്കാം. കേരള കോൺഗ്രസ് അടക്കമുള്ളവർ കാര്യത്തിൽ എന്ത് നിലപാടിലേക്ക് പോകും, സജി ചെറിയാനൊപ്പമാണോ എന്നുള്ളത് കൂടി സ്വാഭാവികമായും ഇന്ന് മറുപടികൾ പ്രതീക്ഷിക്കുന്നതാണ്. ഭരണം ഈ മൈഗുണന്മാരുടെ കയ്യിലായി പോയില്ലേ. ഞങ്ങൾ പഠിക്കണം, പഠിച്ചേ മനസ്സിലാവുള്ളൂ. അടുത്ത വർഷം വോട്ട് ചെയ്യൂല. Sorry.